നമസ്കാരം. കടം തീർക്കാൻ നെട്ടോട്ടം ഓടുകയാണ് ചൈന ഇപ്പോൾ. ബുള്ളറ്റ് ട്രെയിനിന്റെ വർദ്ധിച്ചു വരുന്ന ചെലവുകളും ഭാരിച്ച കടങ്ങളും പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നാല് പ്രധാന ബുള്ളറ്റ് ട്രെയിൻ ലൈനുകളിലെ യാത്രാ നിരക്ക് കുത്തനെ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ചൈന. നിരക്ക് ഏതാണ്ട് 20% കൂട്ടാനാണ് പദ്ധതി. ഇന്ത്യ ബുള്ളറ്റ് ട്രെയിനുകൾ ഇറക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ബുള്ളറ്റ് ട്രെയിനിന് പ്രാധാന്യം നൽകാൻ ചൈനയുടെ ഈ നീക്കം. പൊതുസേവനങ്ങളുടെ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ട്രെയിൻ ടിക്കറ്റുകളുടെ നിരക്കും കൂട്ടുന്നത്. ചൈനയിലെ പൊതുസേവനങ്ങൾക്ക് പ്രാദേശിക സർക്കാരുകൾ വലിയ തോതിൽ സബ്സിഡി നൽകുന്നുണ്ട്. എന്നാൽ ബുള്ളറ്റ് ട്രെയിൻ അടക്കമുള്ളവ കാരണം പൊതുകടങ്ങൾ കുത്തനെ കൂടിയതോടെയാണ് നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കാനുള്ള രാജ്യത്തിന്റെ ശേഷിയുടെ പ്രതീകമായാണ് ചൈന ബുള്ളറ്റ് ട്രെയിനുകളെ കാണുന്നത്. പക്ഷെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ വലിയ തോതിലുള്ള കടമെടുത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. റെയിൽ ശൃംഖല നടത്തുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള സംരംഭമായ ചൈന സ്റ്റേറ്റ് റെയിൽവേ ഗ്രൂപ്പിന് മാത്രം 72 ലക്ഷം കോടി രൂപയാണ് കടമുള്ളത്. കടബാധ്യത രൂക്ഷമായത് കാരണം ചൈനയിലെ ഏറ്റവും കടമുള്ള 1 ഡസൻ പ്രവിശ്യകളോടെങ്കിലും ഈ വർഷം അടിസ്ഥാന സൗകര്യ ചെലവ് കുറയ്ക്കാൻ ധനമന്ത്രാലയം ഉത്തരവിട്ടിട്ടുണ്ട്. 2008 മുതൽ ചൈന 46,000 കിലോമീറ്റർ വരുന്ന ബുള്ളറ്റ് ട്രെയിൻ റൂട്ടുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ റൂട്ടുകൾ എല്ലാ പ്രധാന നഗരങ്ങളെയും 100 കണക്കിന് ചെറിയ നഗരങ്ങളെയും പട്ടണങ്ങളെയും ബന്ധിപ്പിക്കുന്നുണ്ട്. ചൈനയുടെ ബുള്ളറ്റ് ട്രെയിനുകൾ മണിക്കൂറിൽ 300 കിലോമീറ്റർ മുതൽ 350 കിലോമീറ്റർ വേഗതയിലാണ് ഓടുന്നത്. പഴയ ലൈനുകളിൽ ചിലതിന് കൂടുതൽ അറ്റകുറ്റപ്പണികൾ ആവശ്യമായി തുടങ്ങിയിട്ടുണ്ട്. ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് കയറ്റുമതി ഫാക്ടറികൾ താൽക്കാലികമായി അടച്ചപ്പോൾ തൊഴിൽ നഷ്ടപ്പെട്ട ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് ജോലി നൽകാനാണ് ഇവ തിടുക്കത്തിൽ നിർമ്മിച്ചത്. നിരക്ക് വർധന ചൈനയിലെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനത്തിന് കാരണമാക്കിയിട്ടുണ്ട്. മധ്യ ചൈനയിലെ യാങ്സി നദിക്കും അതിൻ്റെ പോഷക നദികൾക്കും സമീപമുള്ള നഗരങ്ങളിൽ സാമാന്യം സമ്പന്നമായ സമൂഹമാണുള്ളത്. എന്നാൽ ചെറിയ വികസനം കുറഞ്ഞ പട്ടണങ്ങളിലെ യാത്രക്കാരെയും നിരക്ക് വർധന ബാധിക്കും. വുഹാനിൽ നിന്ന് ഗ്വാങ്ഷുവിലേക്കുള്ള 965 കിലോമീറ്റർ ദൂരമുള്ള റൂട്ടിലെ 4 മണിക്കൂർ താഴെ സമയമെടുക്കുന്ന യാത്രയ്ക്ക് സെക്കൻഡ് ക്ലാസ് അതിവേഗ ട്രെയിൻ ടിക്കറ്റിന്റെ പരമാവധി നിരക്ക് 6,500 രൂപയായി ഉയരും. ഫസ്റ്റ് ക്ലാസ്സിലെ ടിക്കറ്റിന് 10,125 രൂപയും ബിസിനസ് ക്ലാസ് ടിക്കറ്റിന് 23,000 രൂപയും നിരക്കുയരും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.